ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എടാ പേരൊന്ന് പറയോ? സ്നേഹ. സ്നേഹ എന്താ ചെയ്യണേ? ഞാൻ ഡോക്ടറാണ്, ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നത്. ലുക്ക് എങ്ങനെയാണ്? എനിക്ക് എൻ്റെ ഷെയ്ഡിന് പറ്റിയ അതേ സെയിം കളർ, പിന്നെ ഐബ്രോസ് നല്ല എൻഹാൻസ് ചെയ്ത്, ഐസ് നല്ല എൻഹാൻസ് ചെയ്തിട്ടുള്ളൂ. നല്ല ബ്രൗൺ കണ്ണാ. ലെൻസ് ഇടണമെന്നുണ്ടോ? എനിക്ക് ലെൻസ് ഇടണമെന്നുണ്ട്. ഉണ്ട്. നമുക്ക് അതുകൊണ്ട് പ്യുവർ ഹെയ്സിൽ പോകണോ അതോ കുറച്ചുകൂടെ ഗ്രേ അങ്ങനെ അട്രാക്റ്റീവ് ആയിട്ട് പൂച്ചക്കണ്ട് പോലെ അങ്ങനെ വേണോ? ഹെയ്സിൽ. ഹെയ്സൽ മതി. ഓക്കെ. അപ്പം നമുക്ക് വലിയ വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ ഈ കണ്ടെന്ന്. ആണല്ലേ? നല്ല കണ്ണാ. നമുക്ക് ലിപ്പും കുറച്ച് നല്ല നല്ലൊരു കളറൊക്കെ കൊടുത്ത്. കൃത്യമായിട്ട് ഉറങ്ങാത്ത എല്ലാ ബ്രൈഡ്സിനും ഇത് തന്നെയാണ് കേട്ടോ അവസ്ഥ. കണ്ണടച്ചിരുന്ന് ഐ മേക്കപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഉറക്കം വരാറുണ്ട്. സ്നേഹയുടെ ഐ മേക്കപ്പ് തന്നെയാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഒരു സർട്ടിൽ ആയിട്ടുള്ള ലുക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. ഐ മേക്കപ്പിൽ ഒരുപാട് കളേഴ്സ് ഒന്നും വന്ന് പോപ്പപ്പ് ഇതുപോലെ നിൽക്കണ്ട എന്നായിരുന്നു ആളുടെ ആഗ്രഹം. അതിനനുസരിച്ചിട്ടുള്ള ഷാഡോസ് ഒക്കെ കൊടുക്കാനായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചത്. അവനെ പോലൊരാളും കിട്ടിയതിന്റെ എക്സൈറ്റ്മെന്റ്. കാരണം എല്ലാവർക്കും അങ്ങനെ ലക്കി ആയിട്ട് കിട്ടൂല. അതല്ലാതെ നമ്മള് ഈ മാരേജിന്റെ അടുത്ത് നമ്മള് കൊറേ പ്രിപ്പറേഷൻ നടത്തൂലേ? ഓ അതാ, എനിക്ക് എന്താ അറിയോ, ആ എൻട്രി ഇല്ലേ, നമ്മൾ ആ സാരി എല്ലാം എടുത്ത് ആ ഒരു എൻട്രി ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും. എനിക്ക് അവന്റെ റിയാക്ഷൻ അപ്പൊ കാണാൻ ഭയങ്കര ആരോ പറഞ്ഞ ഗേൾസ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ഭയങ്കര സിമ്പിൾ ആണല്ലോ. അതെ, ഭയങ്കര സിമ്പിളാ. എനിക്ക് ചെറിയ ചിരി കിട്ടിയ മതി. എന്റെ ചെറിയ ആഗ്രഹമാണല്ലേ, ചെറുതല്ല കേട്ടോ. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്, വലിയ വലിയ സന്തോഷങ്ങളാണ്. ഞാനും അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷത്തോടുകൂടി നോക്കാറുണ്ട്. ചിലപ്പോഴെങ്കിലും ബ്രൈഡ്സിനെ നോക്കി കണ്ണ് നിറയുന്നവരുടെ കൂടെ കണ്ണ് നിറയാറുണ്ട്. അതൊക്കെ പോട്ടെ, ഞങ്ങൾ ഫൗണ്ടേഷൻ കറക്റ്റ് മാച്ച് ചെയ്ത് നോക്കുക കേട്ടോ സ്കിൻ ടോണിനനുസരിച്ചിട്ട്. എന്നിട്ട് ആളെ കാണിച്ചു ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങളത് കണ്ടിന്യൂ ചെയ്തത്. ഫേസ് പറയുമ്പോഴേ ഒരുപാട് ഡിസ്കളറേഷൻസ് ഒന്നും ഇല്ലെങ്കിലും എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആദ്യം കളർ കറക്റ്റ് ചെയ്തിട്ട് അതിന് മുകളിൽ കൂടെ കൺസീൽ ചെയ്തെടുത്തു. കറക്റ്റ് ആയിട്ട് ടോപ്പപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. നിങ്ങൾ ആ കൺസീലറിൻ്റെ കവറേജ് ഒന്ന് നോക്കണം കേട്ടോ. ഡാ ഇപ്പോൾ നമ്മൾ എത്ര ഈസി ആയിട്ടാണ് ആ പോർഷൻ കവർ ചെയ്തെടുക്കുന്നതെന്ന് കണ്ടോ. ടാർട്ടിൻ്റെ കൺസീലർ ആകുമ്പോൾ നമുക്ക് ഇത്ര നല്ലൊരു ഹൈ കവറേജ് കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒത്തിരി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിന് അത് അത്രയ്ക്ക് അങ്ങ് സ്യൂട്ട് അല്ല എന്ന് മാത്രം. ഒന്നും ചെയ്തായിരുന്നോ? അത് ഇന്നലെ ഇട്ട ചോക്കറിൻ്റെ കൊണ്ട് കാണോ, ഇങ്ങനെ കുത്തി കാണോ. എനിക്കത് നല്ല വേദനയാണ് രാത്രി. അയ്യോ, പിന്നെ മരുന്നൊക്കെ വെച്ച് തലേന്നിട്ട ചോക്കർ കൊണ്ടിട്ട് നന്നായിട്ട് ചുവന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ നെക്ക്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് എടുക്കുകയായിരുന്നു. എന്നാലും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ചെറിയൊരു റെഡ്നെസ് അവിടെയുണ്ട്. ഫൗണ്ടേഷൻ കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൈയും നെക്കിൻ്റെ അവിടെ പോർഷനൊക്കെ കണ്ടോ, നമ്മൾ കറക്റ്റ് കളറിലോട്ടേക്കാണ് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടെത്തിച്ചത്. ആൾക്കും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നല്ല ഫെയറായ കുട്ടികൾക്കും ഇത്ര ഡാർക്ക് സ്കിൻ ടോണിലുള്ള കുട്ടികളെ എന്നോട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യമാണ്, എനിക്കെൻ്റെ സെയിം സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്യണം, ഒരു പൊട്ടിക്ക് പോലും ബ്രൈറ്റ് ആവുന്നതിനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നത്. മാത്രമല്ല ചെറുതായിട്ടെങ്കിലും ഫൗണ്ടേഷൻ ഒന്ന് സെലക്ട് ചെയ്യുന്നത് പാളിപ്പോയാൽ ചാര കളറിലോട്ട് ഇത് പ്രൊജക്റ്റ് ചെയ്ത് കാണും കേട്ടോ. നല്ല രസമുള്ള കണ്ണ ചിരിയും ഒക്കെ ചുണ്ടൊക്കെയുള്ള നല്ല ഫീച്ചേഴ്സ് ഉള്ള കുട്ടിയായിരുന്നു കേട്ടോ സ്നേഹഗംഗ. ഫസ്റ്റ് കൺസീലിംഗ് ചെയ്തെങ്കിൽ പോലും അതിൻ്റെ പുറത്ത് ലൈറ്റായിട്ട് കവറേജ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒന്നുകൂടെ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുത്തിട്ടാണ് പൗഡർ അൺഡ്രൈയിൽ സെറ്റ് ചെയ്യുന്നത്. ആ പോർഷൻ ഇതിലും മിസ്സായി തോന്നുന്നു. ഐബ്രോയിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ, നല്ല തിക്ക് ഐബ്രോ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഫിൽ ചെയ്തേയുള്ളൂ കേട്ടോ. നമ്മൾ ലൈറ്റായിട്ടുള്ള കോണ്ടോറേ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ പൗഡർ കോണ്ടോറാണ് കേട്ടോ ചെയ്യുന്നത്. ജോലൈനൊക്കെ ആളുടെ ഷാർപ്പാണ്, എന്നാലും ഒന്നും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടും ഇഷ്ടമുള്ളതുകൊണ്ടും നമ്മളത് ചെയ്തു എന്ന് മാത്രം. പിന്നെ ബ്ലഷിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞങ്ങൾ ആർട്ടിസ്റ്റുകൾക്ക് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സ്നേഹഗംഗ ചിരിക്കുമ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ബ്ലഷിങ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിട്ട് ഫീൽ ചെയ്യുന്ന പോലെ ബ്ലഷിങ് കറക്റ്റ് ചെയ്ത് എടുക്കണമെന്നും ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റത്തെ ലുക്കിൽ അത് വർക്കൗട്ടായോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ. പിന്നെ ഹൈലൈറ്റിംഗ് ആണ്, ഹൈലൈറ്റർ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
പലരും ചോദിക്കാറുള്ള കാര്യമാണ്, പിമ്പിൾസ് കവർ ചെയ്യാൻ പറ്റില്ലേ ചേച്ചി? പിമ്പിൾസ് കവർ ചെയ്യാൻ പറ്റില്ലടാ. പിമ്പിൾസ് കവർ ചെയ്യണമെങ്കിൽ അത് സ്കിന്നിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്ത് പുറത്തോട്ടേക്ക് തള്ളി നിൽക്കുന്ന ഒന്നാണ്. അപ്പം നമുക്കതിനെ കവറപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അതിലുണ്ടാവുന്ന ഡിസ്കളറേഷൻസ് ഒക്കെ മാറ്റാൻ നമുക്ക് പറ്റിയാൽ പോലും പിമ്പിൾസ് അങ്ങനെ മാറ്റാൻ നമുക്ക് പറ്റില്ല. നിങ്ങളുടെ മുഖത്ത് എത്ര തന്നെ പാടുകളുണ്ടെങ്കിലും നമുക്കിത് കവറേജ് ചെയ്യാൻ പറ്റും, പക്ഷെ പിമ്പിളിന് നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. ഒത്തിരി പിമ്പിളൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറെയൊക്കെ കൺസൾട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ വെഡിങ്ങിന് മുമ്പേ. സ്നേഹയ്ക്കാണെങ്കിൽ ഇത് വെഡിങ്ങിൻ്റെ സമയത്ത് ആ സമയം നോക്കി പണിതരാൻ വന്ന ഒരു രണ്ട് മൂന്ന് കുരുക്കളാണ്. അതുകൊണ്ട് തന്നെ ആളതിൽ ഒത്തിരി ടേക്ക് കെയർ ചെയ്തിട്ടൊന്നുമില്ല. നമ്മളൊരു ബ്രൗൺ ആയിട്ട് ലിപ് ഷെയ്ഡും കൊടുത്തു. ദാ ഫേസ് മേക്കപ്പ് ഓൾമോസ്റ്റ് ഫിനിഷായി. എന്ത് രസമുള്ള ചിരിയാണല്ലേ, നിങ്ങൾക്ക് തോന്നിയ ക്യൂട്ടായിട്ട്. ഫൗണ്ടേഷൻ അതേ ഷെയ്ഡാണ്. ഇഷ്ടപ്പെട്ടോ? ഐസ് നല്ല ഭംഗിയുണ്ട്. സ്മജ് ചെയ്തത് ഇഷ്ടപ്പെട്ടോ? ഓവർ ഞാൻ ഉദ്ദേശിച്ച മൈൽഡായിട്ട് തന്നെ കൊള്ളാം. ഇപ്പടെ തൊട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഇതുവരെ കണ്ട ആളാണോ ഈ ഡ്രസ്സ് മാറിയപ്പോ വളരെ സ്കിൻ ടോണിന് മാച്ച് ചെയ്ത് നിൽക്കുന്നത് പോലെയുള്ള സാരിയും ബ്ലൗസും സെലക്ട് ചെയ്തതിൽ സ്നേഹിക്കൊരു കുതിരപ്പവനിരിക്കട്ടെ എന്ന് ഞാൻ പറയും കേട്ടോ. നമുക്ക് തന്നെയാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ചേരുന്ന ഡ്രസ്സും കളറും ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുമ്പോൾ അത് ശ്രദ്ധിക്കണേ എന്ന് ഞാൻ എല്ലാ ബ്രൈഡ്സിനോടും പറയാറുണ്ട്. പിന്നെ ഓർണമെൻറ്റ്സ്, വളരെ ഭംഗിയുള്ള ഓർണമെൻറ്റ്സും എന്തിനും ഈവൻ ഈ ജിമുക്ക പോലും എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഈ സാരിയുടെ വിത്ത് ബ്ലൗസ് ആയിട്ട് വരണത് വേറൊരു ബ്ലൗസ് ആയിരുന്നെങ്കിൽ പോലും ആളുടെ സ്വന്തം ഇഷ്ടത്തിന് ഈ ഗ്രീൻ എടുത്ത് വർക്ക് ചെയ്യാൻ കൊടുക്കുക ചെയ്തത് കേട്ടോ. നമ്മൾ ഡ്രൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഡ്രൈപ്പ് ചെയ്യോ എന്ന് ചോദിച്ചിരുന്നു. ഈ വലിയ മാലയടക്കം മൂന്ന് സെറ്റ് വരുന്ന നെക്ക് പീസും ചുട്ടിയും ഒക്കെ ആളുടെ സെലക്ഷനാണ്. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു കേട്ടോ. എൻ്റെ ഷോർട്സ് കാണുന്നതാണെങ്കിൽ നിങ്ങൾക്കറിയാം സ്നേഹയുടെ ലുക്ക് ഇത്തിരി വൈറലായിട്ടുണ്ടായിരുന്നു. എല്ലാവരും കാണുക, നല്ല അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുകയൊക്കെ ചെയ്ത ഒരു ലുക്കാണിത്. അതിൻ്റെ അടി വന്നൊരു കമൻറ്റാട്ടോ, നിങ്ങൾ നിങ്ങളുടെ കഴിവ് എത്ര പുറത്തെടുത്താലും ശരി ബ്രൈഡ് നല്ല സാരിയും ബ്ലൗസും ഓർണമെൻറ്റ്സും സെലക്ട് ചെയ്യുന്നതിലാണ് ആ ഫുൾ ലുക്ക് ഇരിക്കുന്നതെന്ന്. അതങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് പറ്റുന്ന കേട്ടോ. ഞാൻ എല്ലാ ബ്രൈഡ്സിനും വേണ്ടി ഒരു ബ്രൈഡൽ കെയർ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ആലോചിക്കുന്നത്. ഉടനെ തന്നെ നമുക്ക് തിരക്കുകളൊക്കെ മാറുമ്പോൾ അത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഈ ഹെയറും സാരി ഡ്രബിങ്ങും ഒക്കെ ആളുടെ സെലക്ഷൻ ആയിരുന്നു കേട്ടോ. എല്ലാം സജഷൻ ആയിരുന്നു. ഞാൻ കംപ്ലീറ്റ്ലി ഹാപ്പിയാണ്. ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് അത് മൊത്തം അതേപോലെ വന്നിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല. താങ്ക് യു സോ മച്ച്. അങ്ങനെ നമ്മൾ സ്നേഹയുടെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തു. ബാക്കിൽ ഇതുപോലെയാണ് നമ്മൾ മുല്ലപ്പൂ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൾക്ക് മുടി അതുപോലെ ഇടണം എന്നായിരുന്നു ആഗ്രഹം. അപ്പം അങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നിങ്ങളെന്റെ എല്ലാ വീഡിയോയും കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിലും ഉറപ്പായിട്ടും ആദിനെ ഓർക്കുന്നുണ്ടാകും. ആദിന്റെ ഒരു കൊല്ലം മുന്നത്തെ ബ്രൈഡാണ് എന്റെ ഫ്രണ്ടാണ്, ആദിയുടെ കസിൻ ആണ് സ്നേഹ. അതിനെ കഴിഞ്ഞൊക്കെ സന്തോഷം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹയുടെ അമ്മ ആദുവിൻ്റെ ആൻറ്റിയാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത് എന്ന് കേട്ടതിലായിരുന്നു കേട്ടോ. അന്ന് നമ്മളെ പരിചയപ്പെട്ടിരുന്നു ആൻറ്റീനെ. ആദീൻ്റെ മേക്കപ്പൊക്കെ ഇഷ്ടമായി എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു ആൻറ്റിയായിട്ട് തന്നെ എന്നെ സെലക്ട് ചെയ്ത് സ്നേഹയ്ക്ക് പറഞ്ഞു കൊടുത്തതിൽ. ഇവിടെ ബ്രൈഡ് അമ്മേനെ ഇരിക്കുക. എൻ്റെ ഫ്രണ്ട്സ് ആയിരുന്നു കേട്ടോ ഈ ലുക്ക് കവർ ചെയ്യുന്നുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫേഴ്സ്. അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് സമയത്ത് പണി തീർത്തപ്പോൾ ആൾ അമ്മേനെ ഇവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്ക സ്ഥലത്തും കൃത്യസമയത്ത് തന്നെ ഇറക്കി വിടാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. ബ്രൈഡിനുള്ള ഫോട്ടോഷൂട്ടും നമ്മുടെ മേക്കപ്പ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നാറുണ്ട്. ദാ എനിക്ക് ഈ ലുക്കിൽ അവിടെ ഞാൻ കൃഷ്ണൻ്റെ അടുത്ത് സ്നേഹം ഇരിക്കുമ്പോൾ
ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് കഴിഞ്ഞിട്ട് അവരെടുത്ത ഫോട്ടോയും വീഡിയോയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ചില ബ്രൈഡ്സ് എങ്കിലും ഫോട്ടോ അയച്ചെന്ന ചേച്ചി ഇതുപോലെ മേക്കപ്പ് ചെയ്യണേ എന്ന് പറയുമ്പോൾ റോ പിക്ചേഴ്സും അതല്ലാതെ എഡിറ്റഡും തമ്മിലുള്ള വ്യത്യാസം തിരിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ലൈറ്റിങ്ങിൻ്റെ അടിയിലല്ലാതെ പുറത്ത് നിന്നിട്ടുള്ള ലുക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സ്നേഹയുടെ കംപ്ലീറ്റ് ലുക്ക് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ള എല്ലാ കമൻസും ഞാൻ താഴെ പ്രതീക്ഷിക്കുകയാണേ. അപ്പോൾ സ്നേഹ എന്തായാലും എൻ്റെ വരുന്ന ബ്രൈഡ്സിനും ഒരു പ്രചോദനമൊക്കെ ആവട്ടെ. എല്ലാവരും ഡ്രസ്സിങ്ങിലും ഓർണമെൻസിലൊക്കെ ശ്രദ്ധിക്കട്ടെ. അപ്പോൾ പിന്നെ കാണാം, ബൈ.